പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, ഈ ദിവസത്തിൻ്റെ എല്ലാ പ്രാർത്ഥനകളും നന്മകളും നൽകുകയാണ്. ഇന്ന് ബലിയർപ്പണത്തിലൊക്കെ ശക്തമായിട്ട് പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഇന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിച്ചിട്ടുള്ളത് വിവിധങ്ങളായ തടസ്സങ്ങളാൽ വേദനിക്കുന്ന കുടുംബങ്ങൾ, വിവാഹത്തിൻ്റെ, ജോലിയുടെ, അതുപോലെ തന്നെ പല മേഖലയിൽ തടസ്സപ്പെട്ട് കഴിയുന്ന കുടുംബങ്ങൾക്ക് വേണ്ടിയാണ് ഇന്ന് ബലിയർപ്പിച്ച് പ്രാർത്ഥിച്ചിട്ടുള്ളത്. ഇന്ന് നമ്മൾ പഠിക്കുന്നത് പ്രഭാഷക പുസ്തകം 35:10 ഇന്ന് അച്ഛനല്ല വചനം പറയുന്നത്. അച്ഛൻ നിങ്ങളോട് സൂചിപ്പിച്ചിട്ടുണ്ടല്ലോ, അച്ഛന് ഒരു ഇടവകയുടെ ചാർജ് കൂടിയുണ്ട്. അപ്പോൾ അവിടെ 6 കുട്ടികൾ ആദ്യ കുർബാന സ്വീകരണം പഠിക്കുന്നുണ്ട്. അതില് ഇന്ന് വചനം പറയുന്നത് അൽനയാണ്, അൽന പോളിയാണ് ഇന്ന് നമ്മളോട് വചനം പറയുന്നത്. നമുക്ക് അൽനയെ ശ്രവിക്കാം. പ്രൈസ് ദി ലോർഡ്. അപ്പം പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ എല്ലാ കുട്ടികളും, പ്രത്യേകിച്ച് ഈ വർഷക ആദ്യ കുർബാന സ്വീകരണത്തിനായിട്ട് ദിവസങ്ങളിൽ പോരുന്ന എല്ലാ മക്കൾക്കും വേണ്ടിയിട്ടും നിങ്ങൾ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണം. സഹോദരങ്ങൾ നേരത്തെ പറഞ്ഞത് വചനം പറയുന്നത് പോലെ കർത്താവിനെ മനം തുറന്ന് മഹത്വപ്പെടുത്തുക, കർത്താവിന് ഹൃദയം തുറന്ന് മഹത്വപ്പെടുത്തുക. ദാവീദ് രാജാവിൻ്റെ ജീവിതത്തിൽ നമ്മൾ കാണുന്നുണ്ട്, അതായത് വാഗ്ദാന പേടകത്തിൻ്റെ മുൻപിൽ ദാവീദ് രാജാവ് നൃത്തം ചെയ്ത് ദൈവമായ കർത്താവിനെ ആരാധിക്കുകയാണ്. അതായത് സഹോദരങ്ങളെ, ഉള്ളു തുറന്നിട്ടുള്ള ആരാധനയിൽ കർത്താവ് ആ ജീവിതത്തിൽ, നമ്മുടെ തടസ്സങ്ങളിൽ, നമ്മുടെ പ്രതികൂലങ്ങളിൽ കർത്താവ് ഇറങ്ങി വരും. സഹോദരൻ ഉള്ളു തുറന്നിട്ടുള്ള ആരാധനയിൽ. അതുകൊണ്ട് നമ്മുടെ പരിശുദ്ധ കുർബാനകൾ, ജപമാല ശുശ്രൂഷകൾ, പ്രിയ സഹോദരങ്ങൾ, ആർക്കോ വേണ്ടി എന്നവണ്ണം ചെയ്യാതെ ശരിക്കും ഹൃദയം തുറന്ന് കർത്താവ് എരിവോടുകൂടി പ്രാർത്ഥിക്കാൻ വേണ്ട ഒരു അഭിഷേകം ഞങ്ങൾക്ക് നൽകണമെന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ട് ദാഹിക്കാം. യേശു നമ്മെ അനുഗ്രഹിക്കട്ടെ. കർത്താവായ ദൈവമേ, ഞങ്ങൾക്ക് ശരിക്കും മനം തുറന്ന്, ഉള്ളു തുറന്ന് കർത്താവിനെ ആരാധിക്കാൻ വേണ്ട അഭിഷേകം ഈ ഒരു ദിനത്തില് ഞങ്ങൾക്ക് നൽകണം. രക്ഷിതാവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അതിന് തടസ്സം നൽകുന്ന സകല ആത്മീയ മരവിപ്പിന്റെ കെട്ടുകളെയും യേശു നാമത്തിൽ ബന്ധിക്കുന്നു. സകല തടസ്സങ്ങളും നീങ്ങിപ്പോകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. അമേൻ.